ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ബക്സ് ടി വി. എൻ്റെ പേര് പ്രിയങ്ക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് ഏറ്റവും വളരെ എഫക്റ്റീവായിട്ട് വെയിറ്റ് ലൂസ് ചെയ്യാൻ സഹായിച്ച ഒരു ഡയറ്റിനെ കുറിച്ചാണ്. സോ ബേസിക്കലി ഈ ഡയറ്റിൻ്റെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് 5-2 ഡയറ്റ് എന്നാണ്. സോ ഈ 5-2 ഡയറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ഒരു വീക്കിൽ 7 ഡേയ്സ് ഉണ്ട്. ആ 7 ഡേയ്സിൽ 5 ഡേയ്സ് നിങ്ങൾ എന്താ കഴിക്കണേ, വീട്ടിലുണ്ടാക്കണേ, അതെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. 2 ഡേയ്സ് നമ്മൾ ഫാസ്റ്റ് ചെയ്യുക. ഈ ഫാസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ട് പേടിക്കേണ്ട, ഫുള്ള് ഫാസ്റ്റ് അല്ല. ഒരു ദിവസം 500 കാലറീസ് നമുക്ക്, പെൺകുട്ടികൾക്ക് 500 കാലറീസ് ഫുഡ് കഴിക്കാം, ആണുങ്ങൾക്കാണെങ്കിൽ 600 കാലറി ഫുഡ് കഴിക്കാം. അത്രയാണ് അവർക്ക് കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ 2 ഡേയ്സ് എന്ന് പറയുമ്പോൾ കൺസിക്യൂട്ടീവ്ലി 2 ഡേയ്സ് അല്ല, ഇറ്റ് ക്യാൻ ബി ഫാർ അപ്പാർട്ട്. ലൈക്ക് മൺഡേ ആൻഡ് ഫ്രൈഡേ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുപ്പിച്ച് മൺഡേ ട്യൂസ്ഡേ ചെയ്യാം. അപ്പോൾ ഇറ്റ് അപ് ടു യു. ഓക്കെ, രണ്ട് പേർ അടുത്തടുത്ത ദിവസം ചെയ്യണമെന്നില്ല, രണ്ട് സെപ്പറേറ്റ് ഫാർ അപ്പാർട്ട് ദിവസങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫാസ്റ്റ് ചെയ്യാം. സോ ഇതാണ് ഈ 5-2 ഡയറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 5-2 ഡയറ്റ് ഞാൻ എങ്ങനെ അറിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാവുന്നുള്ള ഒരു ഫാമിലി, ഓക്കെ, അവരുടെ അച്ഛനും അമ്മയും രണ്ട് ടീനേജ് കുട്ടികളുണ്ട്, ഇവിടെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഭയങ്കര എനർജിയാണ്. വന്നു കഴിഞ്ഞാൽ ലൈക്ക് യു നോ യു ക്യാൻ സി മേക്ക് ലൈക്ക് ഫീൽ എ ഡിഫറൻസ്. അവർ നല്ല ആക്റ്റീവായിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ടും ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾക്കാർ. അപ്പം ഞാൻ ഒരു ദിവസം ചോദിച്ചു, നിങ്ങളെന്ത് ഇങ്ങനെ ഇത്രയും എനർജി, ലൈക്ക് യുനോ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, കടുകുമണി പോലെ ഇങ്ങനെ, അങ്ങനത്തെ ആൾക്കാരില്ലേ, എന്താ പറയുക, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊരു ഡയറ്റിലാണ്, ഞങ്ങൾ 4 പേരും, ഓക്കെ, അച്ഛനും അമ്മയും കുട്ടികളും. അപ്പോൾ ഞങ്ങൾ ആ ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, വാട്ട് ഡയറ്റ് ഇസ് ഇറ്റ്? ലൈക്ക് നാച്ചുറലി നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ ഇവരാണ് എനിക്കിത് പറഞ്ഞത്, 5-2 ഡയറ്റാണ് ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ കുട്ടികൾ 16 and 18, ഓക്കെ. അപ്പോൾ 15 താഴെയുള്ള ആൾക്കാർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് അവരെനിക്ക് ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. അപ്പോൾ ഇവരിതിനകത്ത് പറഞ്ഞ കഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള, ഇത് ഒരു പരീക്ഷിച്ച് 100% ലൈക്ക് സബ്മിറ്റ് ചെയ്ത് മാർക്കറ്റിൽ വന്ന ഒരു ഡയറ്റ് അല്ല. ഇൻ ദ സെൻസ് ലൈക്ക് നമ്മൾ GM ഡയറ്റ് അങ്ങനത്തെ ഡയറ്റൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലത്തെ, അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞു, അതുപോലത്തെ ഒരു ഡയറ്റ് അല്ല ഇത്. ബിക്കോസ് ഇതിപ്പോഴും അവരിതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ എങ്ങനത്തെ കാറ്റഗറി ആൾക്കാർക്ക് ഇത് സൂട്ടാവും, അങ്ങനെ കാര്യങ്ങളൊക്കെ. എനിവേ, ഇവരെനിക്ക് പറഞ്ഞു തന്നെന്ന് വെച്ചാൽ, 2 എലികൾ കേട്ടോ, 2 ഗിനിപിഗ്സ് ലാബിലെ എലിയല്ലേ, 2 അമ്മ, ഒരു അമ്മയെന്ന് പറഞ്ഞാൽ 2 കുട്ടികളാണ് അവർ. എന്നിട്ട് ഈ 2 കുട്ടികൾക്കും സെയിം ജീൻസും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവർക്ക് ഒരാൾക്ക് അവരെപ്പോഴും ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നു, നമ്മൾ കഴിക്കുന്ന പോലെ എപ്പോഴും ആവശ്യമുള്ളപ്പോൾ ഒക്കെ ഫുഡ് കൊടുക്കും. മറ്റേ എലീനെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, 5 ഡേയ്സ് നോർമൽ ഫുഡ് പോലെ എല്ലാവരും കഴിക്കുന്ന പോലെ കൊടുത്തു, പക്ഷേ 2 ഡേയ്സ് അതിനെ സ്റ്റാർവ് ചെയ്യിച്ചു. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അവർ മനസ്സിലാക്കുന്ന വിതിൻ ലൈക്ക് സോ മെനി മന്ത്സ് ഈ ഈ സ്റ്റാർവ് ചെയ്യണ എലി വാസ് സോ ആക്റ്റീവ്, എനർജറ്റിക്, പിന്നെ അസുഖങ്ങൾ വരുന്നില്ല, ഷുഗർ, കൊളസ്ട്രോൾ ഒന്നും അതിനില്ല, ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം മറ്റേ എലി ഉണ്ടല്ലോ, എല്ലാം കഴിക്കുന്ന എലി, ആ എലി എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് അസുഖങ്ങൾ വരാനും ബ്ലഡ് ഷുഗറിലെ വേരിയേഷനും കൊളസ്ട്രോളിലെ വേരിയേഷനും വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത്, ഈ എലികൾ രണ്ട്, ഈ എലിനെ ആ ലൈക്ക് വൺ സെയിം ഒരു അമ്മയുടെ സെയിം കുട്ടികളായിട്ട് പോലും ഇതിനെ ഫാസ്റ്റ് ചെയ്തപ്പോൾ ഇതിന് ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും വന്നില്ല. നോർമലായിട്ട് നിന്നപ്പോഴത്തേക്കും മറ്റേ എലിക്ക് എല്ലാ അസുഖങ്ങളും വന്നു. അതുമാത്രമല്ല, ഓവർ വെയിറ്റ് ഇസ് എ വെരി ബിഗ് ഇഷ്യൂ ഫോർ ദാറ്റ് എലി ഓൾസോ, ബിക്കോസ് അത് ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് അതിനെ ബേൺ ചെയ്യുന്നില്ല, ഫാറ്റ് ഒന്നും ബേൺ ചെയ്യാണ്ട് അതിന് ഓവർ വെയിറ്റ് വാസ് എൻ ഇഷ്യൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാരാംശം. പിന്നെ ഇത് ഈ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് മാത്രമല്ല, കൊളസ്ട്രോൾ, ഷുഗർ, പിന്നെ ഈ ഡിസീസുള്ള ക്യാൻസർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇത് ലൈക്ക് കൊളസ്ട്രോൾ ആൻഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യും, ക്യാൻസർ അങ്ങനത്തെ പോലെ അസുഖങ്ങളെ ഇത് വരുത്താതിരിക്കാനാണ് ഇതിനുള്ള ലൈക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ഈ ഡയറ്റ് ചെയ്താൽ. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ അടുപ്പിച്ച് 2 ദിവസം ഫാസ്റ്റ് ചെയ്യില്ല, ബിക്കോസ് എനിക്ക് ഇന്ന് ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ആവാൻ വേണ്ടി ഇരിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ. ബിക്കോസ് പക്ഷേ നമ്മൾ രാവിലെ നീക്കുമ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് വിശപ്പ് തോന്നുമില്ല കേട്ടോ, അതുകൊണ്ട്. അപ്പോൾ സോറി, എന്നെ നോക്ക്. അപ്പോൾ ഇത് ഓക്കെ, എന്നിട്ട്
അപ്പൊ അത് അങ്ങനെ അതുകൊണ്ട് ഞാൻ രണ്ട് മാറി രണ്ട് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു ഗുഡ് 6 മന്ത്സ് ഇത് ചെയ്തു. ഞാൻ എന്റെ മോൻ ഉണ്ടായി കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ച് വണ്ണം വെച്ചിരുന്നു, ബിക്കോസ് ഞാൻ നാട്ടിൽ കുറെ നാളൊക്കെ വന്നു നിന്ന് അമ്മ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി, ഒരു ആക്ടിവിറ്റീസ് ഇല്ലാതെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പൊ എനിക്ക് നല്ലപോലെ വണ്ണം വെച്ചിരുന്നു. ആ വണ്ണമാണ് ഞാൻ അതുകൊണ്ട് കുറച്ചത്. അപ്പൊ ഞാൻ ഇതിന്റെ തമ്മനയിലെ എന്റെ മോൻ ഉണ്ടായ സമയത്തുള്ള എന്റെ രൂപവും ഞാൻ ഇപ്പൊ എങ്ങനെയാണെന്നുള്ളൊരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം. അപ്പൊ യു ക്യാൻ സീ യുനോ ഞാൻ എങ്ങനെയാണ് ആ ഡിഫറൻസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാനിത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ അത് കഴിക്കുമ്പോൾ രാവിലെ ഒരു ആപ്പിൾ അല്ലെന്നുണ്ടെങ്കിൽ ഓട്സ് ഇല്ലേ, വിത്തൗട്ട് മിൽക്ക് വിത്തൗട്ട് ഷുഗർ ഒന്നും ഇടാണ്ട് ജസ്റ്റ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ച ഓട്സ് ആൻഡ് ഹാർഡ് ബോയിൽ എഗ്, നന്നായിട്ട് പുഴുങ്ങിയ ഒരു മുട്ട, ഇങ്ങനെ ഏതെങ്കിലും ഒക്കെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ആപ്പിളും ഒരു എഗ്ഗും കഴിക്കാം, ഒരു ലൈക്ക് നമ്മുടെ പോറിജ് പറയാം ഓട്സും എഗ്ഗും കഴിക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ അത് വളരെ കുറച്ച് കാലം, ഇപ്പം രണ്ടും കൂടെ ഏകദേശം 100 കാലറീസ് അങ്ങനെ എന്തോ ആവുന്നുള്ളൂ. ഞാൻ അന്ന് എൻ്റെ കയ്യിൽ കാലറി കാൽക്കുലേറ്റർ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇങ്ങനെയെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ബിക്കോസ് ഐ എം വെരി ലൈക്ക് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കമ്മിറ്റ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വോണ്ട് ടു മേക്ക് ഷുവർ ഐ ഗെറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അതൊരെണ്ണം. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു മാംഗോ ഒരു അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് വാട്ടർമെലൺ, ഇത്രയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. കപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കപ്പാണ്, അതിൽ കട്ട് ചെയ്ത വാട്ടർമെലൺ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് മാംഗോ. ഈ മാംഗോ എന്ന് പറഞ്ഞാൽ ഒരു 100 കാലറി ആണുള്ളൂ, അപ്പോൾ അത് പേടിക്കേണ്ട. അതുപോലെ തന്നെ വാട്ടർമെലൺ 1 കപ്പ് ഇസ് അബൌട്ട് 60 കാലറി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ക്യൂക്കമ്പർ കൂടെ ഇതിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ എങ്കിലും ആഡ് ചെയ്താലും എന്തായാലും ഇതൊരു 150 കാലറിയുടെ മുകളിൽ എന്തായാലും പോവില്ല ലഞ്ച്. തേർഡ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡേ ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഡിന്നറായിരുന്നു. ബിക്കോസ് എനിക്ക് ആ സമയമാകുമ്പോൾ നന്നായിട്ട് വിശക്കും, ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇത്രയും നേരം സ്റ്റാർവ് ചെയ്ത്, പിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം, ഒരുപാട് വെള്ളം കുടിക്കണം. ഇതിനകത്ത് ഇതാണ് മെയിനായിട്ട്, നമുക്ക് ഒരുപാട് വെള്ളം വേണം. അങ്ങനെ തേർഡ് വൺ ഡിന്നർ വന്നിട്ട് ഞാൻ എന്താ കഴിച്ചു, ഞാൻ അപ്പോഴാണ് കുറച്ച് കഴിക്കുന്നത്, ഇത്ര എരിവും പുളിയൊക്കെ. നമുക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു ഇത് തൃപ്തി ഇല്ലല്ലോ. 1 കപ്പ് റൈസും 1 കപ്പ് ദാലും, ഓക്കെ, പരിപ്പ് കറിയും 1 കപ്പ് റൈസും രണ്ടും കൂടെയാണ് കഴിക്കുന്നത്. പരിപ്പ് കറി ഇസ് റിയലി ഫില്ലിങ്. അപ്പോൾ പക്ഷെ നോക്കിയാലും നമ്മൾ എന്തൊക്കെ വന്നാലും ഇങ്ങനെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്തായാലും മാക്സിമം 500 to 550 കാലറി അതിൻ്റെ മുകളിൽ പോവേയില്ല. അപ്പം ഞാനിതാ ചെയ്തോണ്ട്. പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. ഭയങ്കര എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ, ഞാൻ ഇവിടെ ഇങ്ങനെ മല പോലത്തെ ഒക്കെ സ്ഥലമാണ് കേട്ടോ, ഇത്തിരി ഹൈ റേഞ്ച് പോലത്തെ സ്ഥലം. ഞാൻ ഇങ്ങനെ ചെറിയ ഇങ്ങനെ റോഡൊക്കെ ഇങ്ങനെ സ്റ്റീപ്പായിട്ടാണ്, ഞാനിതൊക്കെ ഓടിക്കയറും, നടന്നു പോകും. ഞാൻ വീട്ടിൽ 1/2 അവർ എൻ്റെ വീട്ടിലേക്ക് നടത്തുകൊണ്ടായിരുന്നു, ഞാൻ നടക്കും എന്ന് വെച്ചാൽ എനിക്ക് അത്ര എനർജി ഉണ്ട്. പിന്നെ നമ്മുടെ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒരു 5 o'clock നമ്മുടെ മേലൊക്കെ അങ്ങ് ചൂടാകും, ബിക്കോസ് അത്രയും ഫാറ്റ് ബേൺ ആവണോണ്ടാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്നായി ചൂടാകും, നമുക്ക് നല്ല ഒരു എനർജി കിട്ടും. അങ്ങനെ ഓക്കെ, അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. ഭയങ്കര എനർജറ്റിക് ആവും നമ്മൾ, നമുക്ക് ഭയങ്കര എനർജി ഉണ്ട്. പിന്നെ ഞാൻ ഡെഫിനറ്റ്ലി അന്ന് ഞാൻ നടക്കാൻ പോകുമായിരുന്നു റിഗാർഡ്ലെസ്ലി, അത് ഞാൻ എന്തായാലും വിടില്ലായിരുന്നു, ഞാൻ സ്റ്റിൽ നടക്കുമായിരുന്നു. ഞാനിത് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എനർജി ഇല്ലായ്മയില്ല, എനിക്ക് ഭയങ്കര എനർജി ആയിരുന്നു. ഓൾറെഡി ഞാനൊരു ഹൈപ്പർ ആക്റ്റീവ് പേഴ്സൺ ആണ്, ബിക്കോസ് ഇപ്പോൾ ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് എൻ്റെ ഫാമിലിയോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഞാൻ ഒരിക്കലും ക്വയറ്റായിട്ട് അവിടെ ഇരിക്കാത്തൊരു ടൈപ്പാണ്. ഓട്ടം ഇങ്ങനെ നടക്ക ഒന്നും വെറുതെ ഇരിക്കത്തില്ല, സ്റ്റില്ലായിട്ട്, അതെൻ്റെ ഒരു എൻ്റെ ഒരു നേച്ചറാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് 10-12 മണിക്ക് രാത്രി വിളിച്ചിട്ട് കമോൺ നമുക്കൊന്ന് നടക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ ഓടാൻ പോകുന്ന ടൈപ്പാണ്. അപ്പോൾ എനിക്കിത് കുറേ കൂടെ കൂടുതൽ എനർജി കിട്ടിയ പോലെ ഫീൽ ചെയ്തിരുന്നു. എനിക്ക് ഒട്ടും ടയർഡ്നെസ് ഉണ്ടായിരുന്നില്ല, ഭയങ്കര. പക്ഷെ നമ്മൾ നന്നായി രാത്രി ഉറങ്ങുകയും ചെയ്യും, അതും കൂടെ ഞാൻ പറയണം. പിന്നെ ഞാനിത് ഒരു ഗുഡ് 6 മന്ത്സ് ഫോളോ ചെയ്ത് ഞാൻ വണ്ണം കുറച്ചു. ഞാനിപ്പോൾ എങ്ങനെയാണ് അതുപോലെ ആയിട്ട്, യു വോണ്ട് ബിലീവ്, ഞാൻ ഇതുവരെയൊക്കെ എൻ്റെ ജീവിതത്തിൽ വെയ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് അയ്യോ വണ്ണം വെച്ചു എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഒരൊറ്റ ഒരു ഡയറ്റ് ഞാൻ ഫോളോ ചെയ്തിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈവൻ നിർത്തിയിട്ട് പോലും എനിക്ക് വണ്ണം വെച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രത്യേകത. അത് ഇനി എല്ലാവർക്കും അങ്ങനെയാണോ എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആകെ ചെയ്തത് 2 ദിവസം ഫാസ്റ്റിംഗ് ഫോർ 6 മന്ത്സ്, അതിലൂടെ ഞാൻ നിർത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഞാൻ ഒരുപാട് മെലിയാൻ തുടങ്ങി. അപ്പോൾ അറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ചെന്നപ്പോഴത്തെ ആൾക്കാർ ഇത് എന്തെന്നാണ് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു എന്താ പറയുക ഒരു ഇത്, ഇനി അവരിങ്ങനെ അവരെന്തല്ലേ ആകട്ടെ
വേണ്ട. അങ്ങനെയാണ് ഈ ഡയറ്റ് ഞാൻ നിർത്താൻ കാര്യം. വേറെ എന്ന് വെച്ചാൽ ഞാൻ ഓർത്ത് ഒരുപാട് മെലിയുന്നുണ്ടെന്നൊരു കംപ്ലൈന്റ് വരുവാണെന്നുണ്ടെങ്കിൽ വേണ്ട, അത്രയും മെലിയേണ്ട ആവശ്യമില്ല. ഒന്ന് ട്രിം ആവുക, ഒന്ന് ടോൺ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം അതെനിക്ക് അച്ചീവ് ആയപ്പോൾ നിർത്തുകയും ചെയ്തു. പിന്നെ ഞാൻ വണ്ണം വെച്ചിട്ടും ഇല്ല. സോ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഓക്കെ, ഞാൻ എൻ്റെ നേരത്തെ ഉള്ള ഒരു ഇതുപോലെ വെയ്റ്റ് ലോസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഡോക്ടർ അങ്ങനെയൊന്നുമല്ല. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണത്. പിന്നെ ഫസ്റ്റ് ഒരു ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ലൈക്ക്, ഞാൻ എൻ്റെ ഡോക്ടറിനെ കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചു ക്യാൻ ഐ ഫാസ്റ്റ് സാർ. ഓക്കെ, അവർ ഗോ ഹെഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. ബിക്കോസ് വേറെ ഒന്നുമല്ല, നമ്മൾ ഹെൽത്തി ആണല്ലോ, വേറെ അസുഖങ്ങളൊന്നും ദൈവം സഹായിച്ചില്ലല്ലോ. അപ്പോൾ അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ് തിങ് വന്നിട്ട് എന്തുവാ, ഈ നമ്മുടെ കൾച്ചറിലല്ലേ, നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിൽ ഫാസ്റ്റിംഗ് ഇസ് ലൈക്ക് ഇൻ അവർ ലൈഫ് അല്ലേ. നമ്മൾ ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ഹിന്ദുസ് ആയാലും നമ്മളെല്ലാവരും ഫാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വന്നിട്ടില്ല. സോ ഫാസ്റ്റിംഗ് എനിക്ക് തോന്നാനുള്ള ഒരു വലിയ ഇതാണെന്ന്, എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയ ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് അത് ഷെയർ ചെയ്തത്. സോ ഇതാണ് എൻ്റെ വെയ്റ്റ് ലോസ് ജേർണി എന്ന് തന്നെ ഞാൻ പറയാം. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ഞാൻ കമൻറ്റ് എല്ലാവർക്കും ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ എങ്ങനെയാണ് ഫൈവ് ടു ഡയറ്റ് ടൈമിൽ മീല് പ്രിപ്പയർ ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ കഴിച്ചതെന്ന് ആക്ച്വൽ വീഡിയോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ഐ എം മോർ ദൻ ഹാപ്പി ടു ഡു എ വീഡിയോ റിഗാർഡിംഗ് ദാറ്റ്. സോ എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്തില്ല, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അവിടെ മെസ്സേജ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. If you like this video, please do hit that like button. നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും വെയിറ്റ് ഇഷ്യൂ ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ വിത്ത് ദം. ആൻഡ് തേർഡ് തിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ എവറി ടൈം ഐ അപ്ലോഡ് എ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്യുക. അപ്പം ഞാൻ നിങ്ങളെല്ലാവരെയും മറ്റൊരു വീഡിയോയിൽ കൂടെ അടുത്ത പ്രാവശ്യം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.